മതനിഷേധമല്ല, ഇൻക്ലൂസീവ് ആയിട്ടുള്ള എല്ലാ മതങ്ങളെയും സ്വീകരിക്കുന്ന, പരസ്പര ബഹുമാനത്തോടെ സ്നേഹത്തോടെ കണ്ടു കഴിയുന്ന ഒരു നാടായിട്ടാണ് ഈ രാജ്യത്തിലെ സെക്യുലാരിസത്തെ നമ്മൾ കാണുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ 10 വർഷക്കാലം എന്താണോ ഇന്ത്യയിൽ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ആഗ്രഹിച്ചത്, എന്താണോ ഇന്ത്യയുടെ മണ്ണിൽ വരരുതെന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് അതിഭീകരമാം വിധത്തിൽ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞു. രാജ്യത്തിലെ മതസമൂഹങ്ങളെ തമ്മിൽ തെറ്റിക്കുകയും പരസ്പരം വിദ്വേഷമുണ്ടാക്കുകയും ചെയ്യുന്നത് ഒരു ഭാഗത്ത്. ഒരു കാര്യം മാത്രം ഞാൻ പറയാം, ലോകത്തിലെ എല്ലാ ഇൻഡെക്സുകളിലും ഇന്ത്യ പിറകോട്ട് പോയിട്ടുണ്ട്. അതിലെ സുപ്രധാനമായ ഒന്ന് ഡെമോക്രസി ഇൻഡെക്സ് ആണ്. ആ ഡെമോക്രസി ഇൻഡെക്സിൽ കുട്ടികൾ പരിശോധിച്ചു നോക്കിയാൽ അറിയാം, ആധുനിക ലോകം ഇന്ത്യയെ വിളിക്കുന്നത് ഓട്ടോക്രാറ്റിക് ഡെമോക്രസി എന്നാണ്. ഓട്ടോക്രാറ്റിക് ഡെമോക്രസി എന്ന് പറയുന്നത് എത്രമേൽ അപകടകരമായ പദപ്രയോഗമാണ് എന്ന് നിങ്ങൾക്കറിയാം. അമേരിക്ക കഴിഞ്ഞാൽ, യു കെ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ജനാധിപത്യ വ്യവസ്ഥ ഉണ്ട് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ആധുനിക കാലത്തിലെ നിരീക്ഷകന്മാർ പറയുന്നത് ഇന്ത്യ ഒരു ഓട്ടോക്രാറ്റിക് ഡെമോക്രസിയായി മാറിയിരിക്കുന്നു എന്നാണ്. എല്ലാ ഇൻഡെക്സുകളിലും പരാജയപ്പെട്ടു പോയ ഒരു രാജ്യത്തെ തിരിച്ചു പിടിക്കാനുള്ള ഒരു പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വഴി നമ്മൾ ചെയ്യേണ്ടത്. എവിടെയാണ് ഇന്ത്യയുടെ ക്ഷീണം? അപ്പോ നിങ്ങൾക്കറിയാം, നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ പറഞ്ഞു, ഈ രാജ്യം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ വർഷം വരെ ലോകത്തിലെ സമ്പന്ന നഗരമെന്ന് പറയുന്നത് ബീജിംഗ് ആണ്. എന്നാൽ 2024 ലോകത്തിലെ സമ്പന്ന നഗരം ബോംബെയാണ്. അത് വലിയ കാര്യമാണോ? ഈ പറയുന്ന കൂരാറ്റുണ്ട്, ഈ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക്, പേരാമ്പ്രയിൽ താമസിക്കുന്നവർക്ക് ബോംബെ ഒരു സമ്പന്ന നഗരമാകുന്നതിന്റെ ആനുകൂല്യം എന്താണ്? നല്ല കാര്യമാണ്. പക്ഷേ എന്റെ ചോദ്യം, എന്തുകൊണ്ട് ബോംബെ സമ്പന്ന നഗരമായി? അദാനി എവിടെയുണ്ട്? അംബാനിയുടെ വീട് എവിടെയാണ്? അതുകൊണ്ടാണോ ഇന്ത്യ സമ്പന്ന നഗരമാകുന്നത്? ലോകത്ത് ഒരുപാട് മുതലാളിമാരെ കുട്ടികൾക്കറിയാം. ഒന്ന് ഇലോൺ മസ്ക് ആണ്. ആരാ ഇലോൺ മസ്ക്? വെറുതെ ഗൂഗിൾ എടുത്ത് ഇലോൺ മസ്ക് എന്ന് അടിച്ചാൽ ഉടനെ പേര് വരും ടെസ്ല. ഇലോൺ മസ്കിൻ്റെതാണ് ലോകത്ത് വിപ്ലവം ഉണ്ടാക്കിയ ടെസ്ല കാർ. നമ്മൾ ടൂറ് പോകാൻ കൂരാറ്റുണ്ട് പരിസര പ്രദേശത്തൊക്കെ ആളുകൾ ഉണ്ടാക്കുന്നത് പോലെ ഇലോൺ മസ്കിന്റെ ടൂറ് എവിടേക്കാണെന്ന് അറിയുമോ? സ്പേസിലേക്കാണ്. സ്പേസിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന്റെ വലിയ പ്രോജക്റ്റ് ഉണ്ട്. അതിന്റെ പേര് സ്പേസ് എക്സ് എന്നാണ്. ഇത് ഇലോൺ മസ്കിന്റെ പ്രോജക്റ്റ് ആണ്. എലോൺ മസ്ക് ലോകത്തിലെ സമ്പന്നനായത് തന്റെ ബുദ്ധി ഉപയോഗിച്ച് തന്റെ ഉൽപ്പന്നങ്ങളെ മാർക്കറ്റ് ചെയ്താണ്. അലിബാബ ലോകത്തിലെ ഒരു മുതലാളിയാണ്. അലിബാബ അലിബാബയുടെ പ്രോജക്റ്റ് ആണ് ലോകത്ത് വിൽക്കുന്നത്. നിങ്ങൾ ബാംഗ്ലൂരിൽ പോയാൽ, ഡൽഹിയിൽ പോയാൽ, ഹൈദരാബാദിൽ പോയാൽ അലിബാബയുടെ ആകാശ മുട്ട ഉയർന്നു നിൽക്കുന്ന ബിൽഡിങ്ങുകൾ കാണാം. അലിബാബയുടെ ഓഫീസാണ്. നിങ്ങൾ ബിൽഗേറ്റ്സ് ലോകത്തിലെ മുതലാളിയാണ്. എന്താ കാര്യം? മൈക്രോസോഫ്റ്റിന്റെ അതിന്റെ ഫൗണ്ടർ ബിൽഗേറ്റ്സ് ആണ്. നിങ്ങൾ ജെഫ് ബെസോസിനെ പരിശോധിച്ച് നോക്ക്, ജെഫ് ബെസോസ് ആരാണ്? ആമസോണിന്റെ മുതലാളിയാണ്. അങ്ങനെ ലോകത്ത് ഒരുപാട് മുതലാളിമാരുണ്ട്. ഈ മുതലാളിമാരായത് അവരുടെ പ്രോഡക്റ്റ് വിറ്റിട്ടാണ്. അദാനിയുടെ പ്രോഡക്റ്റ് എന്താണ്? അദാനിക്ക് മുട്ടുസൂചി കച്ചവടമുണ്ടോ? അയാളെ കണ്ടുപിടിച്ച മുട്ടുസൂചി. അംബാനി ലോകത്ത് എന്താ കണ്ടുപിടിച്ചത്? ഇവർ ഗവൺമെന്റിനെ ലൂട്ട് ചെയ്തതാണ്. ഗവൺമെന്റിനെ പറ്റിച്ച് നിങ്ങളിലും എനിക്കും എന്റെ കയ്യിലും എത്തേണ്ട പണത്തെ ഇടനിലക്കാരായി നിന്ന് പറ്റിച്ചുണ്ടാക്കിയ പണമാണ്. അവരാണ് മുതലാളിമാർ. ഇന്ത്യയുടെ കണക്കുകൾ അറിയുമ്പോൾ നിങ്ങൾക്ക്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിന്ന് സമ്പന്നന്മാരും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചിരിക്കുന്നു എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്ന പുതിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് രഘുറാം രാജൻ പറഞ്ഞു, ഇന്ത്യ അപകടപ്പെടുകയാണ്. ആരാണ് രഘുറാം രാജൻ? ഇന്ത്യയുടെ ഗവർണറായി, ഇന്ത്യയുടെ എന്താണ് സാമ്പത്തിക രംഗത്തെ റിസർവ് ബാങ്കിന്റെ ഗവർണറായിട്ടുള്ള രഘുറാം രാജൻ പറഞ്ഞു, ഇന്ത്യ 2040 പോലും രക്ഷപ്പെടാൻ പോകുന്നില്ല, ഈ പോക്ക് പോയാൻ. ഉടനെ നരേന്ദ്രമോദി പറഞ്ഞു, പാരച്യൂട്ട് എക്കണോമിസ്റ്റ് ആണ്. ഒരാളെ കളിയാക്കിയാൽ അയാൾ പറയുന്ന വാദങ്ങൾ മാറുമോ? ഇവിടെ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ പ്രശ്നം എന്താണ്? യഥാർത്ഥത്തിൽ ഇവിടുത്തെ മനുഷ്യരുടെ വിശപ്പാണ്, ദാരിദ്ര്യമാണ്, തൊഴിലില്ലായ്മയാണ്, സ്ത്രീകളുടെ സുരക്ഷിതത്വമാണ്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നം എല്ലാവരെയും ബാധിക്കുന്നതല്ലേ?
അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി കാര്യങ്ങളുള്ളൂ. എന്നാൽ ഇവരുടെ പരിപാടിയിൽ നമുക്കിടയിൽ എന്താണ് വേർതിരിച്ചെടുക്കാനാവുന്ന ഒന്ന്? പട്ടിണിയാണോ? അതെല്ലാവർക്കും ഉണ്ട്. വിശപ്പ് എല്ലാവർക്കും ഉണ്ട്. വസ്ത്രം എല്ലാവർക്കും വേണം. പാർപ്പിടം എല്ലാവരുടെയും പ്രശ്നമാണ്. തൊഴിൽ എല്ലാവരുടെയും പ്രശ്നമാണ്. എന്നാൽ എല്ലാവരുടെയും പ്രശ്നമല്ലാത്ത ഒന്നുണ്ട്. എന്താണ്? മതം. എന്റെ മതം വേറെയാണ്, ഇവിടെയുള്ള വേറൊരാളുടെ മതം വേറെയാണ്, ഹിന്ദു വേറെ, മുസ്ലിം വേറെ, ക്രിസ്ത്യാനി വേറെ. അപ്പോൾ നമ്മൾ തമ്മിൽ വേറെ വേറെ ആയല്ലോ. ഇവിടെ ഹിന്ദുവാണോ ഉള്ളത്, മുസ്ലിമാണോ ഉള്ളത്, ക്രിസ്ത്യാനിയാണോ ഉള്ളത് എന്നത് രാജ്യം ഭരിക്കുന്നവരുടെ പ്രശ്നമാകുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഭരിക്കേണ്ടത് എന്തിനാണ്? മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ലേ? അതല്ലേ ഭരിക്കേണ്ടത്? അങ്ങനെ ഭരിക്കുമോ? നരേന്ദ്രമോദി പറയുന്നത്, RSS പറയുന്നത്, ഞങ്ങൾ ഈ രാജ്യത്തുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടി ഭരിക്കുന്നു എന്നാണ്. ആണല്ലോ, ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ലേ ഭരിക്കേണ്ടത്? കോൺഗ്രസ് ഭരിച്ചാൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ലേ ഭരിക്കേണ്ടത്? ഇനി എന്തിന് മുസ്ലിം ലീഗിന് അധികാരം കിട്ടിയാൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ലേ ഭരിക്കേണ്ടത്? കാരണം ഇന്ത്യ മഹാരാജ്യത്ത് 80% ഹിന്ദുക്കളാണ്. ഈ രാജ്യത്തിന്റെ ഗുണം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടത് ഹിന്ദുക്കളാണെങ്കിൽ ഈ രാജ്യത്തിലെ എല്ലാ ദുരന്തങ്ങളും ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടതും ഹിന്ദുക്കളാണ്. എന്ന് വെച്ചാൽ മോഡി, നിങ്ങൾ ഈ വില കൂട്ടിയില്ലേ ഡീസലിന്? ആ ഡീസലിന്റെ വില ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് 80% വരുന്ന ഹിന്ദുക്കളാണ്. മോദി, നിങ്ങൾ അരിയുടെ വില വർദ്ധിപ്പിച്ചില്ലേ? ആ അരിയുടെ വില ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് ഹിന്ദുക്കളാണ്. നിങ്ങൾ ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചില്ലേ? അതിന്റെ ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടത് ഹിന്ദുക്കളാണ്. അപ്പൊ ഈ 10 ഈ രാജ്യത്തിലെ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിങ്ങൾ ഭരിച്ചോ? ഭരിച്ചില്ലല്ലോ. അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചോ? ശ്രമിച്ചില്ലല്ലോ. പിന്നെ എന്തിനു മതം? ഇതൊരു അപകടകരമായ വ്യവസ്ഥയാണ്. ഒറ്റ കാര്യം ഞാൻ പറയാം, ഒരൊറ്റ ഉദാഹരണം. അതെന്തെന്ന് വെച്ചാല്, നമ്മളുടെ വയനാട്ടിലെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന BJP സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ, സുരേന്ദ്രന്റെ ഒരു തമാശയുണ്ട് മെനഞ്ഞാന്ന്. എന്താ സുരേന്ദ്രൻ പറഞ്ഞാ? ഞങ്ങള് എന്നെ ജയിപ്പിച്ചാൽ ഞാൻ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്നാക്കും. ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങൾ വയനാട്ടുകാര് ആകെ വയന്ന് കിടക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചാൽ, ഞങ്ങളുടെ നാട്ടിൽ പുലി ഇറങ്ങാൻ കാരണം സുൽത്താൻ ബത്തേരി എന്ന പേരാണ്. ഞങ്ങളുടെ നാട്ടിൽ ആന ഇറങ്ങാൻ കാരണം സുൽത്താൻ ബത്തേരി എന്ന പേരാണ്. ഞങ്ങൾക്കൊരു ബദൽ റോഡില്ലാത്തത് സുൽത്താൻ ബത്തേരി എന്ന പേര് കൊണ്ടാണ്. ഞങ്ങളിൽ കർഷകൻ ആത്മഹത്യ ചെയ്തത് സുൽത്താൻ ബത്തേരി എന്ന പേര് കേട്ട് നെറ്റിദ്ധരിച്ചാണ്. എട പൊട്ടൻ കുണാപ്പന്മാരെ, ഞാൻ അറിയാണ്ട് ചോദിക്കണം, ഒരു രാജ്യത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. വയനാട്ടുകാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ ബത്തേരി എന്ന പേര് മാറ്റിയ ഇനി ബത്തേരി എന്ന പേര് ആരുണ്ടാക്കിയതാണ്? ഞങ്ങൾ അമ്മാവന്റെ പേരാണ് ആ ബത്തേരി. അങ്ങ് മാറ്റിക്കൂടടോ. ഈ നാട്ടിൽ പേര് ഇവിടെ കൂരാച്ചുണ്ട് എന്ന പേര് വന്നത് എങ്ങനെയാണ്? എങ്ങനെയോ ചരിത്രത്തിൽ പേരുകൾ ഇങ്ങനെ വിളിച്ചു വിളിച്ചു പേര് വന്ന് നമുക്ക് കൂരാച്ചുണ്ടെന്ന് അറിയാൻ സൗകര്യമുള്ളത് കൂരാച്ചുണ്ടെന്ന പേരായത് കൊണ്ട് കൂരാച്ചുണ്ട്. പേരാമ്പ്ര എന്ന പേര് അറിയുന്നത് പേരാമ്പ്ര. ഇങ്ങനൊക്കെ മനുഷ്യൻ, ഇതിന്റെ പേരിലൊക്കെ മനുഷ്യനെ തമ്മിൽ തല്ലിച്ചിട്ട് എന്താണ് സുരേന്ദ്രൻ? ഈ സുരേന്ദ്രന്റെ നേതാവല്ലേ നരേന്ദ്രമോദി? അയാൾ ഇതിനേക്കാൾ കുറച്ചുകൂടി കൊള്ളാവുന്ന തന്ത്രങ്ങളും വിളവുകളും എടുക്കുന്നു എന്നല്ലാതെ എന്തർത്ഥമുണ്ട്? ഈ ഒരു രാജ്യം എങ്ങനെ ഉണ്ടായതാണെന്ന് ഈ നാട്ടിലെ ഈ സംഗി പുങ്കവന്മാർക്ക് സാമാന്യ വിവരമുണ്ടോ? 1947 ഇന്ത്യ വരുമ്പോ, ഇന്ത്യ ഉണ്ടാവുമ്പോ വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞ ഒരു ശാപവചസ്സുണ്ട്, നിരാശ കൊണ്ട് പറഞ്ഞ വാക്ക്, ഈ നാട് ലോകത്തിന്റെ മുമ്പിൽ ഒരു ദുരന്തമാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ, നീയും ഈ RSS കാരനും ഇന്ത്യയുടെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നു. അത് അന്ന് ഗാന്ധിജിയാണ് ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. അധികാരത്തിലേക്ക് പോയില്ല ആ വാർദ്ധക്യം ബാധിച്ച മനുഷ്യൻ. എല്ലുപോലെ എല്ലിച്ച ശരീരവുമായി ഇന്ത്യയുടെ തെരുവുകളിൽ നടന്നു. ഹിന്ദുവിനെ ഒന്നിക്കാൻ, മുസ്ലിമിനെ ഒന്നിക്കാൻ 4599 ജാതിയും മതങ്ങളുമുണ്ട് ഇന്ത്യയില്. അവരെ ഒന്നിപ്പിക്കാൻ, ഒരുമിപ്പിച്ച് നിർത്തി. ഈ രാജ്യം ഒരു ദുരന്തമാകുമെന്ന് പറഞ്ഞ വിൻസ്റ്റൺ ചർച്ചിലിന്റെ മുമ്പിൽ ഇന്ത്യ ഒരു മഹാപേര് പോലെ എഴുന്നേറ്റ് നിന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഈ രാജ്യത്തിന്റെ അധികാരം ഏൽപ്പിക്കുമ്പോ ഗാന്ധിജി പിറകിൽ ഒരു ചിന്താശക്തിയായി ഉണ്ടായിരുന്നു. നെഹ്റു പറയുന്നുണ്ട്, ഗാന്ധിജി മരിച്ചുപോയപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ കണ്ടമിടറിക്കൊണ്ട് പറയുന്നുണ്ട്, ലൈറ്റ് ഹാസ് ഗോൺ, വെളിച്ചം, നമ്മുടെ വെളിച്ചം അടഞ്ഞുപോയി. എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ, പ്രയാസം വന്നാൽ പോയി ചോദിക്കാമായിരുന്നു.
ആ മനുഷ്യനോട് തീർന്നു. എന്തെല്ലാം കൊണ്ടുവന്നു? പഞ്ചവത്സര പദ്ധതികൾ രാജ്യത്തെന്തെല്ലാം, എത്ര വർഷ തത്വാനാണ്. എന്നിട്ട് മെനഞ്ഞാന്ന് വന്നിട്ട് ഈ രാജ്യത്തിന്റെ അധികാരത്തിൽ കയറിയിട്ട് ഉള്ള വിമാന കമ്പനിയും വിറ്റു, എയർപോർട്ട് വിറ്റു, സീപോർട്ട് വിറ്റു. എന്നിട്ട് രാജ്യത്തിന്റെ മുകളിൽ ഇങ്ങനെ കയറി കുതിർന്നു പറയാണ്, പന്നിന്റെ മുകളിൽ മുന്തിരി വെച്ച മാതിരി, നമ്മ ഉണ്ടാക്കിയ രാജ്യമാണ്. എപ്പോഴ് നിങ്ങൾ എപ്പോഴുണ്ടാക്കിയ രാജ്യമാണ്? ഈ രാജ്യത്ത് അത്യധ്വാനം ചെയ്ത് വളർത്തിയെടുത്ത ഒരു നാടാണ്. മോദി മനസ്സിലാക്കണം, മോദി ജനിക്കുന്നതിന് മുമ്പ് പാകിസ്ഥാനുമായി ഇന്ത്യ യുദ്ധം ചെയ്തിട്ടുണ്ട്. മോദി സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഈ രാജ്യത്തൊരു ഭരണഘടന ഉണ്ടായിട്ടുണ്ട്. മോദി മുട്ടുകാലിൽ എടയുന്നതിന് മുമ്പ് ഈ രാജ്യം ദേശീയ ഗെയിംസിന്, ഏഷ്യൻ ഗെയിംസിന് ആതിഥ്യം അരുളിയിട്ടുണ്ട്. മോദി കുട്ടിയും കോലും കളിക്കുന്ന കാലത്തിന് മുമ്പ് ബക്രാനന്ദൽ കനാൽ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി സ്കൂളില് പാഠപുസ്തകം മറിച്ച് കളിക്കുന്ന കാലത്ത് ഇന്ത്യ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി വിളക്ക് കൊളുത്താൻ തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യ രാജ്യത്ത് താരാപൂർ ന്യൂക്ലിയർ ഊർജ നിലയം ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി മുണ്ടുടുക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യയില് IIM ഉണ്ടാക്കിയിട്ടുണ്ട്, NIT ഉണ്ടാക്കിയിട്ടുണ്ട്, നിരവധി യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി അക്ഷരം പെറുക്കി വായിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യ പൊതുമേഖലാ രംഗത്ത് നവരത്ന കമ്പനികൾ ആരംഭിച്ചിട്ടുണ്ട്. മോദി RSSന്റെ ശാഖയിൽ പോയിട്ട് ഈ ലാത്തി ചുഴട്ടി പഠിക്കുന്നതിന് മുമ്പ് 100,000 പാകിസ്ഥാൻ പട്ടാളക്കാരനെ കൊണ്ട് പട്ടാളക്കാരനെ ഇന്ത്യൻ മിലിട്ടറിയുടെ മുമ്പിൽ കാലു കുത്തിച്ചിട്ടുണ്ട്. സംഗി പുങ്കവന്മാർക്കറിയുമോ, മോദി ചായ വിറ്റ് നടക്കുന്ന കാലത്ത് ഇന്ത്യയുടെ റെയിൽവേയിലൂടെ രാജധാനി എക്സ്പ്രസ് അടക്കമുള്ളത് തലങ്ങും വെലങ്ങും പാഞ്ഞു നടന്നിട്ടുണ്ട്. ഇന്നലെ ഉണ്ടായതല്ലാതെ എന്നിട്ട് എഴുതി വെക്കാണ് മേക്ക് ഇൻ ഇന്ത്യ. 10 കൊല്ലം കൊണ്ട് മേക്ക് ചെയ്തത് എന്താ ഉണ്ടാക്കിയത്? അദാനിയാണോ? നിങ്ങൾ മേക്ക് ചെയ്തത് അദാനിയാണോ? അതല്ലെങ്കിൽ ഈ രാജ്യത്ത് നിങ്ങൾ ഉണ്ടാക്കിയ എന്തെങ്കിലും ഒന്ന്? സ്നേഹമുള്ളവരെ, ഈ നാടിനെ തിരിച്ചുപിടിക്കണമെന്ന് നമ്മൾ പറയുന്നത്, ഇത് നന്നായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു രാജ്യമായിരുന്നു. മൻമോഹൻ സിംഗ് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് പ്രധാനമന്ത്രിയാവാൻ നിന്ന ആളല്ല, ഒരു സ്ഥലത്ത് മത്സരിച്ചിട്ടില്ല. രാജ്യസഭയിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ട് മൻമോഹൻ സിംഗിനെ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാക്കിയതാണ്. എന്തിനെന്നറിയുമോ? ആ മനുഷ്യന്റെ നിശ്ചയദാർഢ്യമുണ്ട്, സാമ്പത്തിക വീക്ഷണമുണ്ട്, ഇന്ത്യയെ രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയുന്ന ഒരു സ്കില്ലുണ്ട്. അങ്ങനെ തുടങ്ങിയത് മൻമോഹൻ സിംഗ്. വലിയ സാമ്പത്തിക ഭീഷണം രാജ്യത്തെ ഒരു കരുത്തായി ഇന്ത്യയെ മാറ്റി. നിങ്ങൾക്കറിയുമോ, CPM-കാരൻ ആ മൻമോഹൻ സിംഗിന്റെ രണ്ടാം ഗവൺമെന്റിനെ 10 കൊല്ലം മുമ്പ് പാര വെച്ചിറങ്ങി വന്നവർ നിങ്ങളാണ്, ഈ CPM-കാരാണ്. എന്താ പറഞ്ഞ ന്യായം അറിയോ? ആണവ കരാറിൽ മൻമോഹൻ സിംഗ് ഒപ്പുവെച്ചു അത്രേ. ഇവിടുത്തെ ഏതെങ്കിലും ഒരു സഖാവിന് എന്താണ് ഈ ആണവ കരാർ എന്നറിയോ? പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞത് ആണവ കരാർ വലിയ കുഴപ്പമാണല്ലേ എന്നാ കേട്ടോ. കഴിഞ്ഞ മാസം UAE-യിൽ കഴിഞ്ഞ COP 28 എന്താ പറഞ്ഞെന്നറിയോ? ലോകത്തിലെ ഏറ്റവും നല്ല ഗ്രീൻ എനർജി ആണവ ഊർജമാണെന്നാണ്. സഖാവേ, ജീവിതം ഇങ്ങനെ ശശിയാവാൻ വിധിക്കപ്പെട്ടല്ലോ നിങ്ങൾ. പണ്ട് കമ്പ്യൂട്ടറിനെതിരെ പറഞ്ഞു, അത് പൊളിഞ്ഞു. ട്രാക്ടറിനെതിരെ പറഞ്ഞു, അത് പൊളിഞ്ഞു. എല്ലാം പൊളിഞ്ഞു. ഒരു 10 കൊല്ലത്തിനപ്പുറത്തേക്ക് നോക്കാൻ പറ്റിയ ഒരുത്തനും അതിനകത്തില്ലേ? ഒരു സാമാന്യ ബുദ്ധിയുള്ളവൻ ഈ ആണവ കരാറിനെതിരെ എതിർത്തോരാ നിങ്ങൾ? അതിന്റെ പേരിൽ വീമ്പ് പറഞ്ഞവരാ? ലോകം പറയുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല ഗ്രീൻ എനർജി ആണവ ഊർജമാണെന്നാണ്. എന്നാൽ ആ കരാറിന്റെ പേരിലാണ് മൻമോഹൻ സിംഗിനെ താഴെയിറക്കി നിങ്ങൾ അധികാരത്തെ പാരവെക്കാൻ ശ്രമിച്ചത്. തീർന്നില്ല. മൻമോഹൻ സിംഗിന് പാരയും വെച്ചിട്ട് ഇവര് നേരെ പോയത് എവിടുക്കാ അറിയാം? ഞങ്ങള് ഡൽഹിയിലെ റാംലീല മൈതാനിയിൽ. അവിടെ ഒരുത്തൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു, കണ്ടാൽ തൂവെള്ള വസ്ത്രം, ഗാന്ധിജിയുടെ തൊപ്പി, കണ്ടാൽ ഇങ്ങനെ ഒരു നിഷ്കളങ്ക ഭാവമുള്ള ഒരുത്തൻ. എന്താണ് പേര്? അണ്ണാ ഹസാരെ. എന്തായിരുന്നു കൊണ്ടുനടക്കല്? ഏ, ഇവിടുന്ന് സഖാവിനൊക്കെ പറയുമ്പോ തേനിങ്ങനെ ഒഴുകും അണ്ണാ ഹസാരയെ കുറിച്ച്. ഇതാ ഈ പറയുന്ന പേരാമ്പ്രയിലും കൂരാച്ചുണ്ടിലും സഖാവേ അണ്ണാ ഹസാരയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രകടനം നടത്തി എന്ന് പറയുന്നത് KM ഷാജി അല്ല, നിന്റെ പൊളിറ്റ് ബ്യൂറോയുടെ വെബ്സൈറ്റാണ്. ആ അണ്ണാ ഹസാര ജീവിച്ചിരിപ്പില്ലടോ? ഇല്ലേ? എവിടെയാ കളവൻ? എവിടെയാ ഉള്ളത്? ഈ BJP-ക്ക് വേണ്ടി വിടുപണിയെടുത്ത് പോയവൻ. കഴിഞ്ഞ ആഴ്ച പത്രക്കാരൻ ചോദിച്ചു അയാളോട്,
നിങ്ങൾ ഈ ഇലക്ട്രോൽ ബോണ്ടിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഞാൻ പഠിക്കട്ടെ. ആ രണ്ടാഹതാരെ ഇനി എവിടുന്ന് പഠിക്കാനുണ്ടോ? 80 വയസ്സ് കഴിഞ്ഞിട്ട് എവിടുന്ന് പഠിക്കാൻ? കാട്ടുകള്ളനായ ഈ പറയുന്ന അണ്ണാഹസാരെ, നിങ്ങൾ അറിയുമോ, അണ്ണാഹസാരെ അവിടെ നിൽക്കുക മാത്രല്ല, അണ്ണാഹസാരയുടെ കൂടെ വേറൊരു കള്ളനും കൂടി ഉണ്ടായിരുന്നു, ബാബ രാംദേവ്. മുട്ടുവരെ താടിയാണ് കള്ളന്റെ, അറിയങ്ങള്. ആ ബാബ രാംദേവ് ഈ പേരാമ്പ്ര അങ്ങാടിയിൽ അടക്കം കൊണ്ടുവന്ന് പതഞ്ജലി എന്ന ഷോപ്പിട്ടു. ആരാ ഒത്താശ? നരേന്ദ്രമോദി. സമ്പാദിച്ചു കൂട്ടിയത് എണ്ണി തീർക്കാനാവാത്ത കോടി. കഴിഞ്ഞ ആഴ്ചയിൽ സുപ്രീം കോടതി പറഞ്ഞു കള്ളനാണ് ഇവൻ അല്ലേ. ആ ബാബ രാംദേവ് എന്ന് പറയുന്ന മൂത്രം വിറ്റ് ജീവിക്കുന്ന കള്ള സന്യാസിക്ക് ഈ പേരാമ്പ്രയിൽ പ്രകടനം നടത്തിയിട്ട് പിന്തുണ പ്രഖ്യാപിച്ച പോയത്തക്കാരുടെ പേരാണ് CPM എന്ന് പറയുന്നത്, DYFI എന്ന് പറയുന്നത്. അറിയോ നിങ്ങൾക്ക്, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രകടനം നടത്തിയവരാ നിങ്ങൾ, അവർക്ക് വേണ്ടി ഞാൻ പറയുന്നത്. എന്നിട്ട് ഈ ഇന്ത്യ മുന്നണിയെ മുഴുവൻ ആരവച്ചവരാ നിങ്ങൾ, ഒരു ചെറിയ സ്ഥലത്തല്ല. ഇപ്പൊ അവസാനം ബോംബെയിൽ രാഹുൽ ഗാന്ധിയുടെ പരിപാടി നടത്തും. എന്താ നിങ്ങൾ പോവാഞ്ഞത് സഖാവെ? എന്താ പങ്കെടുക്കാഞ്ഞത്? ഒറ്റ കാരണമേ ഉള്ളൂ, പങ്കെടുത്താൽ പിണറായി വിജയൻ ഇപ്പോ ജയിലിന്റെ ഇരുട്ടറയിൽ ഉണ്ടാവും. ആരെ പോലെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് നമുക്കറിയാം. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന്റെ 1000 കാരണം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് വളരെ ക്രിയേറ്റ് ചെയ്ത ഒരു കേസാണ്. കെജ്രിവാളിനെതിരെ സാക്ഷിയായ മനുഷ്യൻ 70 കോടി രൂപയോളം ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിട്ടുണ്ട് BJP. അറിയോ നിങ്ങള്, ആ മനുഷ്യനാണ് എങ്കിൽ അതിന്റെ എത്ര ഇരട്ടി കേസ് പിണറായി വിജയനുമായിട്ടുണ്ടാവും. എന്തേ നിങ്ങളത് ചെയ്യാതിരുന്നത്? നിങ്ങൾക്കറിയാം SFIO, നമ്മൾ ഭയങ്കര അത്ഭുതത്ത് കേട്ടല്ലോ, കേന്ദ്ര അന്വേഷണ ഏജൻസി വരുന്നു, SFIO അല്ലേ? SFIO എവിടെ? എവിടെ പോയി? കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോ SFIO എവിടെ? ED എവിടെ? എന്തേ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല? എത്ര കൃത്യമായ തെളിവുകളുണ്ട്? ഞാൻ ചോദിക്കുന്നത് ഹൈക്കോടതി കൃത്യമായി ആ SFIO അന്വേഷണത്തിന് പ്രോത്സാഹിപ്പിച്ചു. നമുക്കറിയാലോ അന്ന് വൈദ്യനാഥൻ, ആരാ വൈദ്യനാഥൻ? 50 ലക്ഷം ഉറപ്പികയാണ് KSIDC വഴി വൈദ്യനാഥന് പിണറായി വിജയൻ കൊടുത്തത്. ആരുടെ കേസ് നോക്കാൻ? മകളുടെ കേസ്, കരിമണലുമായി ബന്ധപ്പെട്ട് കറുത്ത കൊടുത്ത മാസപ്പടി കേസ്, ആ കേസിനല്ലേ? അത് വാദിക്കാനല്ലേ KSIDC 50 ലക്ഷം ഉറപ്പിക കൊടുത്തത്? ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ മകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വൈദ്യനാഥൻ വന്ന് അന്വേഷിക്കാൻ അല്ലെ വാദിക്കാൻ 50 ലക്ഷം? ഇപ്പൊ എന്റെ പേരിൽ കേസ് വന്നു, ഒരുപാട് കേസ് വന്നു. ഇതാ SBI കൊണ്ടുള്ള വേദിയിൽ ലീഗിന്റെ നേതാക്കന്മാര്, ഞാൻ 10 രൂപ വാങ്ങിയിട്ടില്ലല്ലോ പാർട്ടിയോട്. എന്റെ കേസ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും കീഴ്ക്കോടതിയിലും വാദിച്ചത് ഞാൻ എന്റെ പൈസ എടുത്തിട്ടാണ്. കാര്യം എന്താണ്? എന്റെ പേരിൽ വന്ന ആരോപണം ഞാനല്ലേ തെളിയിക്കേണ്ടത്? മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലോ? അവരുൾപ്പെട്ടമായി ബന്ധപ്പെട്ട് വന്ന കേസിൽ നിങ്ങൾ ആരെ കൊണ്ടുവന്നത്? അവര് എങ്ങനെയാ നിങ്ങൾ അവരെ കൊണ്ടുവന്ന് 50 ലക്ഷം രൂപ നിങ്ങളുടെയും എന്റെയും നികുതി പണം എടുത്തിട്ട് ആ കേസ് വാദിക്കാൻ പോയത്? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ MV ഗോവിന്ദനോട്, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ നേരത്തെ മത്സര MP ആയിരുന്ന മുരളീധരന് ഇവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് മാറി. അവസാന ഘട്ടത്തില് മുരളീധരന്റെ ഒരു ലെഗസി ഉണ്ട്, അത് പിതാവ് കരുണാകരനാണ്. എല്ലാ മലയാള മാസത്തിന്റെയും 1ാം തീയതി ഗുരുവായൂരിൽ ചെന്ന് തൊഴുതു വരുന്ന കരുണാകരൻ, നല്ല ഹിന്ദു. പക്ഷെ കരുണാകരനെ പോലെ ഒരു മതേതരവാദി, ഒരു കോൺഗ്രസിന്റെ ഏറ്റവും മനോഹരമായ മുഖമായിരുന്ന കരുണാകരൻ. ആ കരുണാകരന്റെ മകൾ അധികാര ദുരമോത്ത് BJP പോയി. അന്ന് മുരളീധരൻ നടത്തിയ ഒരു പത്രസമ്മേളനമുണ്ട്, ആർക്കും ഒരു സങ്കടമുണ്ടാകും. പക്ഷേ പതറാത മുരളീധരൻ അന്ന് പറഞ്ഞ വാക്കുണ്ട്, അറുത്തു മാറ്റിയിരിക്കുന്നു എന്റെ പെങ്ങൾ എന്ന് പറയുന്ന സ്ഥാനം. നിങ്ങൾ മനസ്സിലാക്കണം, ആന്റണി എന്തെല്ലാം അഭിപ്രായ വ്യത്യാസമുണ്ട്. 19 വയസ്സ് കഴിഞ്ഞു, പഞ്ചായത്തിലെ മെമ്പർ സ്ഥാനം കിട്ടുമ്പോഴേക്കും അടിമതി നടത്തുന്ന നാടായത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പത്ത് കൈവെള്ളയിലൂടെ മറിഞ്ഞൊഴുകിപ്പോയപ്പെടും. ആന്റണിയുടെ പേര് ഒരു ശത്രുവും പറഞ്ഞില്ല, 10 രൂപയുടെ അടിമതി ഉണ്ടെന്ന്. ആ സൗകര്യങ്ങൾ മുഴുവൻ കണ്ടാണ് മകൻ അനിൽ വളർന്നത്. ആ ഒരു സൗകര്യം കിട്ടിയില്ല, എങ്ങനെ കൊടുക്കാൻ പറ്റും? ഈ രാജ്യത്തിന്റെ സ്വത്തല്ലേ? ഫലം എന്താണ്? സ്വന്തം വീട്ടിൽ തന്നെ ആന്റണിക്ക് ശത്രു ഉണ്ടായി. ഈ അടിമതി നടത്തി വളർത്തുന്ന BJP കണ്ട് മകൻ പറഞ്ഞു, അച്ഛാ ഇവരൊക്കെ കണ്ട് പഠിക്കും, എങ്ങനെ കട്ടിട്ടേ മോട്ടിച്ചിട്ടേ അവസാനം
ആ പാർട്ടിയിലേക്ക് ആന്റണിയെ കഴിഞ്ഞ മകം പോയി. ഈ വാർദ്ധക്യകാലത്ത് മൂന്നാല് ദിവസം മുമ്പ് നെഞ്ചുറപ്പോടെ ആന്റണി മകനെ തള്ളി പറഞ്ഞു. ഞാൻ ഈ നാട്ടിലെ സഖാക്കളെ വെല്ലുവിളിച്ചിട്ട് പറയട്ടെ, പിണറായി വിജയൻ മകളെ തള്ളി പറയണ്ട, പക്ഷേ എം വി ഗോവിന്ദന് വീണയെ തള്ളി പറയാനുള്ള നട്ടല് നടുപ്പുറത്തുണ്ടോ എന്ന ചോദ്യമാണ് എനിക്കുള്ളത്. നിങ്ങൾ തള്ളി പറയോ, തള്ളി പറയോ? എന്താ പിണറായി വിജയൻ പറഞ്ഞത്? ആ പി വി ഞാനല്ല. എന്നാ ഈ വീണ മോളല്ല എന്ന് പറഞ്ഞില്ലല്ലോ, എന്തിനോ പറയാത്തത്? ആ പി വി ഞാനല്ല. ശരി, എന്നാ ഈ വീണ മോളാണ്. മോൾ ഏതാ അഡ്രസ് കൊടുത്തത് അറിയോ? എം വി ഗോവിന്ദന് അറിയോ? എ കെ ജി സെന്ററിന്റെ അഡ്രസ്സാണ്. ഈ എക്സാലോജിക്ക് എന്ന തട്ടിപ്പുണ്ടല്ലോ, ആ തട്ടിപ്പ് തുടങ്ങുന്ന കമ്പനിയുടെ അഡ്രസ് വീണ കൊടുത്തത് എ കെ ജി സെന്ററിനതാണ്. ഈ കൂരാച്ചുണ്ടിലും പരിസര പ്രദേശവും പേരാമ്പ്രയിലും ഒക്കെ ഇങ്കുലാബ് വിളിച്ചു നടക്കുന്ന സഖാവിന്റെ വിയർപ്പിന്റെ അഡ്രസ്സാണ് എ കെ ജി സെന്റർ. ആ എ കെ ജി സെന്ററിന്റെ അഡ്രസ്സാണ് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ ആപീസ് തുറക്കുമ്പോ വീണ കൊടുത്തത്. ആ വീണയെ തള്ളി പറയാൻ ഗോവിന്ദന് സാധിക്കോ? ഗോവിന്ദൻ പറയോ? അങ്ങനെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഏത് പാനൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി. ഉടനെ പറഞ്ഞു, പാർട്ടി പ്രവർത്തകരല്ല, നിങ്ങൾക്ക് സുഖാണ് തള്ളി പറയാൻ. എം വി ഗോവിന്ദന്റെ ന്യായീകരണമാണ് വമ്പിച്ച രസം. എന്താ പറഞ്ഞതറിയോ? ഡിവൈഎഫ്ഐ ഞങ്ങളുടെ പോഷക സംഘടനയല്ല. ഇതാര് വിശ്വസിക്കും സഖാവേ? ഒരു തമാശയോടെ നിങ്ങളൊക്കെ ഏത് പോത്താഴത്താണോ ജീവിക്കുന്നത്? ഞാൻ അറിയാച്ചു, ഈ 2024 സുതാര്യമായ ഒരു ഒരു കമ്മ്യൂണിറ്റിയിലല്ല ജീവിക്കുന്നത്. ഇനി ഇന്ന പിന്നെ ഡിവൈഎഫ്ഐ നിങ്ങളുടെ അല്ല, സമ്മതിച്ചു, ഏതോ ജാരസന്തതിയാണ്. അങ്ങനെയാണോ നമ്മൾ പറയുന്നത് അല്ലേ? ഞങ്ങളേതായാലും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ തന്നെയാണ്. നാം പക്ഷെ നിങ്ങൾ മോഹൊക്കെ എടുത്തു നോക്കിട്ട് പറയുന്നത് നമ്മളെ മക്കളല്ല. ആയിക്കോട്ടെ, ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. എങ്കില് എന്തിനാണോ ആ ബോംബ് പൊട്ടി മരിച്ചവന്റെ വീട്ടിൽ നിങ്ങൾ പോയത്? എന്തിനാ പോയത്? അപ്പൊ പറയണം, മരിച്ചവന്റെ വീട്ടിൽ പോയിക്കൂടെ? ഏ, എന്തായാലും പോണം. എന്നിട്ടാണല്ലോ നമ്മളുടെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ചന്ദ്രശേഖരൻ പനി പിടിച്ച് മരിച്ചപ്പം വീട്ടിൽ പോയത്? നമ്മളെ ഡി പി ചന്ദ്രശേഖരൻ പനി പിടിച്ച വിവരം മരിച്ച വിവരങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നോ? എന്നിട്ട് പിണറായി വിജയൻ പോയല്ലോ അല്ലേ? മോഹന മാഷ് പോയല്ലോ അല്ലേ? എടാ പോയില്ല എന്ന് മാത്രല്ല, അവിടെ വന്നിട്ട് പരസ്യമായി മരിച്ചുപോയ കൊന്നു തള്ളിയ ചന്ദ്രശേഖരനെ പുലങ്കുത്തി എന്ന് വിളിച്ചവന്റെ പേരാണ് പിണറായി വിജയൻ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അതിന് പറ്റും. ബോംബ് പൊട്ടിയവൻ എന്താണെന്നറിയോ? നിങ്ങള് അവര് ഭീഷണിപ്പെടുത്തി ബോംബ് ഉണ്ടാക്കിയവര്. നിങ്ങളെങ്ങാനും തള്ളി പറഞ്ഞാൽ ബോംബുണ്ടാക്കാൻ പറഞ്ഞവരാരെന്ന് ഞങ്ങൾ പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇത് എന്തൊരു പാർട്ടിയാണോ? ആ ബോംബ് എന്തിനാ ബോംബ് ഉണ്ടാക്കിയത്? എന്തിനാ ഉണ്ടാക്കിയത്? ഞാൻ ശൈലജ ടീച്ചറോട് ചോദിക്കട്ടെ, നിങ്ങൾ പറ, ഇതേ ബോംബ് ഉപയോഗിച്ചല്ലേ നിങ്ങൾ മൻസൂറിനെ കൊന്നത്? ബോംബ് ഏതായാലും ഒരു അപകടം പിടിച്ച സാധനമാണ് എന്ന് പൊട്ടി മരിച്ചപ്പോ മനസ്സിലായല്ലോ. യു ഡി എഫ് കാരെ മേത്തൊന്നല്ലോ നിങ്ങൾ പരീക്ഷിച്ചത്, സ്വന്തം ദേഹത്തന്നെ പരീക്ഷിച്ചിട്ട് ഇതൊരു ഉഗ്ര ബോംബാണ് നിങ്ങൾ തെളിയിച്ചു. കയ്യും പോയി കാലും പോയി, ഒരുത്തം മരിച്ചും പോയി അല്ലേ? ബോംബിനെ ഇനിയിപ്പോ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചിട്ട് ഇതിന്റെ ഉഗ്രശേഷി ഒന്നും പരിശോധിക്കണ്ടല്ലോ. സ്വന്തം ശരീരത്തിൽ തന്നെ കെട്ടി എന്താണ് വെച്ച് പൊട്ടി തെറിച്ചു മരിച്ച മനസ്സിലായല്ലോ. ഈ ബോംബ് എന്തിനുണ്ടാക്കിയതാ? അവിടെ എന്തിനാ ഈ മനുഷ്യനെങ്ങനെ കൊല്ലുന്നത്? മരിച്ചവന്റെ കുടുംബല്ലേ? പിണറായി വിജയൻ ഒരു മോനുണ്ടല്ലോ, അവൻ ബോംബുണ്ടാക്കുവാ? ബോംബുണ്ടാക്കുവാ? പഠിച്ചതാണ് നിങ്ങൾ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയില്. ഏയ്, അവനെ ഈ പണിക്കൊന്നും കിട്ടൂല, അവൻ ബർമിംഗ്ഹാമിലാണ് അല്ലേ? മോളോ? മോളെവിടെയാ? ഏത് എസ് എഫ് ഐക്ക്? കോയമ്പത്തൂരിൽ പോയിട്ട് അമൃതാനന്ദയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാ പഠിച്ചത്. എസ് എഫ് ഐക്ക് മുദ്രാബായ്ക്കൊന്നും വിളിച്ചിട്ടില്ല. എം വി ഗോവിന്ദന്റെ മോനെ വിടുവോ ബോംബുണ്ടാക്കാൻ? ഇ പി ജയരാജന്റെ പുലി പോലത്തെ രണ്ട് മക്കളുണ്ടല്ലോ, റിസോർട്ട് ഉണ്ടാക്കും, ബോംബുണ്ടാക്കുവോ? ഉണ്ടാക്കൂല. ആരുടെ മക്കളെ കിട്ടും? ഷൈല ടീച്ചർക്ക് മക്കളുണ്ടോ? ബോംബുണ്ടാക്കുവോ? സമ്മതിക്കോ? പൈസ ഉണ്ടാക്കൂ? ബോംബുണ്ടാക്കൂല അല്ലേ? നിങ്ങളെ മക്കളൊക്കെ പൈസ ഉണ്ടാക്കാൻ പോകും, നാട്ടുകാരുടെ മക്കള് ബോംബുണ്ടാക്കാൻ പോകും. ഒരു നേതാവിന്റെ മോനുമില്ല കട്ടുമുടിച്ചു നടക്കുന്നു എന്നല്ലാതെ ഒരു നേതാവിന്റെ മോനുമില്ല പാവപ്പെട്ടവന്റെ മക്കള്. എന്നിട്ട് കൊല്ലാ പറ്റ ചന്ദ്രശേഖരൻ എന്താ മനസ്സിലായി? ഞാൻ പറഞ്ഞു, ചന്ദ്രശേഖരന്റെ പിന്നെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുഞ്ഞനന്ദൻ മരിച്ചപ്പോൾ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട്. പിന്നെ തെറിയോട് തെറിയാണ്, ആരാ എന്റെ മേത്ത് കയറാതി? കുഞ്ഞനന്ദന്റെ മോള് എനിക്കെതിരെ ഷായി ആ വെള്ളം അങ്ങ് മാറ്റി വെച്ചേക്ക്. ഞാൻ മറുപടി പറഞ്ഞു, മോളെ ഞാൻ വെച്ച വെള്ളം തിളക്കും,
അത് മാറ്റിവെക്കാനുള്ളതല്ല, അത് തളക്കും, ആവശ്യത്തിന് തളച്ചല്ലോ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞനന്ദന്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് ഷാജി പറഞ്ഞപ്പോ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞൊരു വാക്കുണ്ട്, എന്തറിയാം? ഷാജിയുടെ പേരിൽ കേസ് കൊടുക്കും. എന്താ കേസ് കൊടുക്കാത്തത്? ഞാൻ പാർട്ടി സെക്രട്ടറിയെ വെല്ലുവിളിക്കുകയാണ്, ധൈര്യം ഉണ്ടെങ്കിലും ഈ വിഷയത്തിൽ കെ എം ഷാജിക്കെതിരെ ഒരു FIR ഉണ്ട് ഇടോ. ഷാജിക്ക് കേസിന്റെ കുറവൊന്നുമില്ല, 10-24 കേസുകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അത് നടത്തുന്നുണ്ട്. ഒരു കേസ് കൊടുക്ക്. ഞാൻ പറയുന്നത്, നിങ്ങൾ ആ വിഷയത്തിൽ ഒരൊറ്റ FIR ഇട്ടാൽ കേരളത്തിൽ നിങ്ങൾ നടത്തുന്ന നിരവധി കൊലപാതക രാഷ്ട്രീയത്തിന്റെ കഥകൾ പുറത്തു കൊണ്ടുവരാനുള്ള ഏജൻസി ഈ കേരളത്തിൽ ഇറങ്ങും. ഒന്നിട് എടോ, ഈ കുഞ്ഞനന്ദൻ മരിച്ചു എന്ന് ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതാ? ഞാൻ അങ്ങനെ വെറുതെ പറയല്ല. 2020 നിയമസഭയിലാണ് മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് ഞാൻ പറഞ്ഞത് അല്ലേ? ഞാൻ വെറുതെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം മനസ്സിലായിക്കോ സഖാവേ, ഒറ്റ കാര്യം, കുഞ്ഞനന്ദൻ മരിക്കുന്ന വർഷം കെ എം ഷാജി അഴീക്കോട് MLA ആണ്, തീർന്നില്ല. അഴീക്കോട് മണ്ഡലത്തിലാണ് സെൻട്രൽ ജയിൽ ഉള്ളത്, അറിയോ നിങ്ങൾ? ആ സെൻട്രൽ ജയിൽ നിൽക്കുന്ന സ്ഥലത്തിന്റെ MLA ഞാൻ, തീർന്നില്ല. ആ സെൻട്രൽ ജയിലിനകത്ത് അവിടുത്തെ എന്താണ് അന്തേവാസികൾക്ക്, അവിടുത്തെ കുറ്റവാളികളായി അവിടെ ശിക്ഷ അനുഭവിച്ച് കഴിയുന്ന ആളുകൾക്ക് കുടിക്കാൻ വെള്ളമില്ല എന്ന പ്രശ്നം വന്നു. ഞാൻ പറഞ്ഞു, ഞാനൊരു കുഴൽക്കിണർ കുത്തിത്തരാം, ആരും ചെയ്യൂല. കാരണം എന്താ വെച്ചാൽ, ഒരു MLA എങ്ങനെ ചെയ്യൂല എന്നാണ് പറയുന്നത്? ഒരു 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 ജയിലിലും ചെയ്തിട്ടില്ല. കാര്യം എന്താ, നമുക്ക് അടുത്ത് വോട്ടൊന്നും കിട്ടാനില്ല, പിന്നെ എങ്ങനെ എന്തിനാ അവിടെ ഒരു കുഴൽക്കിണർ ഭരണി കൊണ്ടേ കുത്തിക്കൊടുക്കാലോ? പക്ഷെ ഞാൻ അവിടുത്തെ ആള്, എപ്പോഴും ഞാൻ ചെല്ലുമ്പോഴൊക്കെ കുഞ്ഞാനന്ദനൊക്കെ പരാതി പറയും, കുടിവെള്ള പ്രശ്നമുണ്ട് എന്നൊക്കെ പറയും. ഞാൻ പലപ്പോഴും കാണാറുണ്ട്, ഞാൻ അവിടെ കുടിവെള്ളം, അവിടെ കിണർ കുത്തി കൊടുത്തു. ഞാൻ കുഞ്ഞാനന്ദന്റെ മോളോട് പറയുന്നത് UDF ആണ് കുഞ്ഞാനന്ദനെ കൊന്നതെന്നാ പറഞ്ഞത് അല്ലെ, നിങ്ങൾ പറഞ്ഞാണ്. അപ്പൊ നിങ്ങൾ പിന്നെ ഈ ഈ കുഴൽക്കിണർ കുത്തി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുഴപ്പമുണ്ടാക്കിയിട്ട് ഷാജി കൊന്നാന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കുക, അങ്ങനെങ്കിലും ഒരു കേസ് വരട്ടെ, എന്തെങ്കിലും കൊടുക്കുക. ഞാൻ ഒരു കാര്യം പറയാം, കുഞ്ഞനന്ദന് ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്നതിന് മുമ്പ്, ആഴ്ചക്ക് മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു VVIP സന്ദർശനം നടത്തിയിട്ടുണ്ട്, അറിയങ്ങൾ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ബാക്കി കേസ് വന്നിട്ട് പറയാം, ബാക്കി കേസ് വന്നിട്ട് പറയാം, അന്വേഷണ ഏജൻസികൾ വരട്ടെ. ഇത് സംശയമുണ്ട്, ഒരു കുഞ്ഞനന്ദൻ മാത്രല്ലടോ, TP ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാൾ എന്താണ് കുഞ്ഞനന്ദനും, പിന്നെ സന്തോഷോ, സന്തോഷം എന്ന് പറയും എന്താണ് വേറെ ഒരാളും, വളരെ പ്രധാനപ്പെട്ട വേറെ ഒരു സാക്ഷിയും. രണ്ടുപേരും മരിച്ചു. എങ്ങനെ മരിച്ചത് നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഷുക്കൂർ വധക്കേസിലെ ഒരു പ്രതിയും പ്രതിയുടെ ഭാര്യയും മരിച്ചു, ഒരു ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള ഒരു സ്ത്രീ, അവരുടെ അവരും ആത്മഹത്യ ചെയ്തു, മരിച്ചതല്ല ആത്മഹത്യ ചെയ്തു. മൻസൂർ വധക്കേസിലെ പ്രതി വളയത്ത് പോയി ആത്മഹത്യ ചെയ്തു. ഫസിൽ വധക്കേസിലെ പ്രതി മൂന്ന് പേർ, കത്തിക്കുത്തിൽ രണ്ടുപേർ, റെയിൽവേ ട്രാക്കിൽ ഒരാൾ മരിച്ചു, പ്രതികളാണ്. എടോ, ഈ പ്രതികൾ എങ്ങനെ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരുത്തൻ, നീ അറിയൂ ആരാണ് ഈ പ്രതി എന്ന് CPM കാർക്ക് അറിയോ? TP ചന്ദ്രശേഖരന് വെട്ടുകൊണ്ട് ദേഹം മുഴുക്ക വെട്ടി, 19 വെട്ട്, ചോര വാർന്നൊലിച്ചു, ഭീകരമായ ശബ്ദമുയർത്തി, അവസാനത്തെ ശ്വാസം പോകാൻ ചന്ദ്രശേഖരൻ ഇങ്ങനെ വളയുന്നുണ്ട്. ആ സമയത്ത് കാറിൽ നിന്നിറങ്ങിയിട്ട് അവസാനത്ത് വെട്ടിയവനാണ് ഷാഫി, അച്ഛമേൽ ഭീകരനാണ് ഇവൻ. ആത്മഹത്യ ചെയ്യോ? ദുർബലമായ മനസ്സുള്ളവരാണ് ആത്മഹത്യ ചെയ്യ. പിന്നെ എങ്ങനെയാണോ ഈ പ്രതികള് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഈ പ്രതികൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു പോയിരുന്നത്? ഇതിന്റെ പറകിൽ CPM ഉണ്ട്. ഇതൊരു ഒരു ഒരു കേവലമായ രാഷ്ട്രീയമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം, അപകടകരമായ രാഷ്ട്രീയം. ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഇവിടുത്തെ സ്ഥാനാർത്ഥി ടീച്ചറോട് ചോദിക്കട്ടെ, ശൈലജയോട്, ഒറ്റ കാര്യം, ഈ നിങ്ങളുടെ മണ്ഡലത്തിലല്ലേ പാലത്തായി ടീച്ചറെ, പാലത്തായിൽ 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അതിമാരകമായി പീഡിപ്പിച്ച പോക്സോ കേസിലെ പ്രതി ഒരു BJP കാരനായ അധ്യാപകനാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് യോഗത്തിലല്ലേ ഷാജി സംസാരിക്കുന്നത്, റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, പറ്റുമെങ്കിലല്ലെന്ന് പറ ടീച്ചറെ. ആ BJP കാരനെ സംരക്ഷിക്കാൻ അന്നത്തെ ഭരണകൂടം ചെയ്ത സൗകര്യങ്ങൾ എന്തൊക്കെ എന്ന് പറയണോ ടീച്ചറെ? കുട്ടികളുടെ സംരക്ഷണ ചുമതലയുള്ള വകുപ്പ് നിങ്ങളാ കൈകാര്യം ചെയ്തത്. പാലത്തായിലെ പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഈ ടീച്ചർ ചെയ്ത കാര്യങ്ങൾ എന്തെന്ന് പറയ്, വലിയ വിടുവായത്വം പറയണ്ടല്ലോ ശൈലജ, ഒന്ന് പറഞ്ഞേ, എന്താ ഇവർക്ക് ചെയ്തു കൊടുത്തത്, ചെയ്ത ദ്രോഹരങ്ങൾക്ക്? ടീച്ചറുടെ വകുപ്പിന്റെ കീഴിലുള്ള കൗൺസിലർമാര്,
ആ പെൺകുട്ടിയെ മാനസികമായി ഹരാസ് ചെയ്തു. 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ എന്നിട്ട് മടിയുണ്ടാക്കി. ഇതാ തലശ്ശേരി കോടതിയിൽ അതിന്റെ അതിന്റെ കേസ് നടക്കുകയാണ്, വിചാരണ നടക്കുകയാണ്. എന്താ ടീച്ചർക്ക് പറയാനുള്ളത്? പാലത്തായി കേസിനെ കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞേ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതൊന്നുമില്ല. എന്താണോ മോദി, അതിന്റെ മിനിയേച്ചർ, അതിന്റെ മിനിയേച്ചർ. ഇതെന്തൊരു ഭരണമാണ്! ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് പറഞ്ഞാലും കേന്ദ്രം പറയുന്നെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഡീസലിന്റെയും പെട്രോളിന്റെയും വില വർദ്ധിപ്പിക്കാൻ, എല്ലായിടത്തും വില വർദ്ധിച്ചു വന്നപ്പോ ആ വില വർദ്ധിപ്പിക്കാൻ എല്ലായിടത്തും അല്ലല്ലോ. കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്നു, ഡീസലിന് 10 രൂപയിലധികം കുറവാണ്. കുണ്ടൽപേട്ടയിലെ അരിയുടെ വിലയല്ല, പേരാമ്പ്രയിലെ അരിയുടെ വില, പച്ചക്കറിയുടെ വില, മുളകിന്റെ വില, സാധനങ്ങളുടെ വില, എന്ത് കാര്യം? ആ സ്റ്റേറ്റുകൾ വില കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞാൻ പലയിടത്തും പറയാറുണ്ട്, ഇതാ സ്ത്രീകൾ, ആ നിങ്ങളൊക്കെ കേരളത്തിലായിപ്പോയി, കുടുങ്ങിപ്പോയതാണ്. നിങ്ങൾ ആ കർണാടകയിലോ തമിഴ്നാട്ടിലൊക്കെ ഒന്ന് പോയി നോക്കി, എന്തൊരു സുഖമാണ് സ്ത്രീകൾക്കൊക്കെ. ആലോചിക്കുക, ഇപ്പം ഭർത്താവ് പോയിട്ടൊന്ന് തെറ്റിന്ന് വിട്ടു, രാവിലെ നേരെ ബസ് കയറി കുത്തിർക്കുക, ബസ് അങ്ങനെ പോകും. അപ്പൊ പല കാഴ്ചയും കാണും, നിങ്ങളെ മനസ്സൊന്ന് തണുക്കും. വൈകുന്നേരമാകുമ്പോൾ ഭർത്താവിന്റെ ചൂടും മാറും, നിങ്ങൾക്ക് സുഖമായിട്ട് വീട്ടിൽ പോകാം. 10 രൂപ കൊടുക്കുന്ന ബസ് ഫ്രീയാണ്, ബസ് ഫ്രീയാണ്. വീട്ടിലിങ്ങനെ ഒറ്റക്ക് നിൽക്കുകയല്ലേ, അപ്പൊ അങ്ങനെ തോന്നുകയാണ് ഒന്ന് അവിടെ വരെ പോയിട്ട് വരിക, വെറുതെ കയറി കുത്തിർക്കുക, നാങ്ങാടിയൊക്കെ കണ്ട്, ടൗൺ ഒക്കെ കണ്ടു. എന്തൊരു ഭരണം! ഇവിടെ ഇച്ചങ്ങായിന്റെ മോന്ത കണ്ണിന്ന് വെള്ളം കുടിക്കൂല, ആദ്യ ഒരു മുഖ്യമന്ത്രി. എന്തൊരു ഭരണമാണ് കേട്ടോ, എന്തൊരു കഷ്ടപ്പാടാണ്. ആലോചിക്കും, ഇപ്പൊ ഷാഫിയുടെ ഈ ആരവും ബഹളവും എല്ലാം കൂടി കണ്ടപ്പോ ഇന്ന് പിണറായി വിജയൻ വടകര വന്ന് മീറ്റിംഗ് ആണ്, ഇന്ന് വടകര മീറ്റിംഗ് ആണ്. പക്ഷെ അങ്ങനത്തെ മീറ്റിംഗ് പോരല്ലോ പിണറായി വിജയ, നിങ്ങൾ സ്റ്റാർ ക്യാമ്പയിനർ അല്ലേ, അല്ലേ? കഴിഞ്ഞൊക്കെ തെരഞ്ഞെടുപ്പിൽ നമ്പർ 1. എന്താണോ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഈ മുതലിന് ഇറക്കാത്തത്? ഒരു സ്ഥലത്തും കണ്ടില്ലല്ലോ, കണ്ട 10 വട്ട് പോകും നിങ്ങൾക്കറിയാം, മനുഷ്യൻ കണ്ടല്ല, അതാ ഇറക്കാത്തത് അല്ലേ? എന്ത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന എന്തെങ്കിലും അവനാൻ കുടുംബം പോറ്റി ജീവിക്കാന്നല്ലാതെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ ഈ പേരാമ്പ്രയിൽ വന്നില്ലേ, എന്താണ് ഇവരുടെ, എന്താണ് കേരള നവകേരള യാത്ര, എന്തായിരുന്നു വരവ്? 21 മന്ത്രിമാര്, ഇയാളുടെ ഒരു ബസ്സും ഇയാളുടെ പത്രാസും, ബസ് നിന്ന് 2 അടി താഴെ കറങ്ങാൻ ലിഫ്റ്റ്. നിങ്ങൾ ആലോചിച്ച്, 10-ാമത്തെ നിലയിൽ നിന്ന് താഴത്തെ നിലയ്ക്കല്ല ലിഫ്റ്റ്. പോകുന്ന വഴിക്ക് സ്കൂളിന്റെയും കോളേജിന്റെയും മതിലൊക്കെ പൊളിച്ചിട്ട് എടോ നടക്കാൻ വയ്യാത്ത ഈ മുതലും കൊണ്ട് ഇങ്ങനെ നടക്കാങ്ങളോട് ആരാ പറഞ്ഞത്? ഒരാവി പേരാമ്പ്ര വന്നു പോയില്ല, ആർക്കെങ്കിലും ഉപകാരം ഉണ്ടായോ? പിന്നെ എന്തിനാണോ ഞങ്ങളെ പൈസ എടുത്തിട്ട് ബസ്സിന് ലിഫ്റ്റും ബസ്സിന് എ സി ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നത്? എന്തിനാ കൊണ്ടുവന്നത്? എന്നിട്ട് കൂടെ 21 മന്ത്രിമാരും. ഓ, മന്ത്രിമാരുടെ ഒരു വിനയ കുണാണ്ടർമാരെ കാണണം. മുഖ്യമന്ത്രിയുടെ പുറകിൽ ഹൗസിൽ മീൻ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ, അതുമാതിരി മുഖ്യമന്ത്രിയുടെ വേക്കിൽ ഇങ്ങനെ നടക്കുക, മുഖ്യമന്ത്രി നിന്ന് അവിടെ മുഖ്യമന്ത്രി നോക്കിയാൽ തിരിഞ്ഞ് അങ്ങോട്ട് നോക്കും, എന്താണ് സംഭവം? മുഖ്യമന്ത്രി ചിരിച്ചാ ചിരിക്കും. ഈ ചില മന്ത്രിമാരുടെ തല മുഴച്ചു എന്നാ പറഞ്ഞത്, കാരണം ഇയാൾ ബസ് കയറി വരുമ്പോ അപ്പൊ എഴുന്നിട്ട് മുകളിൽ തട്ടിയിട്ട്. എന്തൊരു ഭയമാണല്ലോ നിങ്ങൾക്ക്. ഞാൻ ശൈലജ ടീച്ചറോട് ചോദിക്കട്ടെ, സ്വന്തം കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു നെറികേട് ചെയ്യുമ്പോൾ എന്ത് എന്ന് ചോദിക്കാൻ നാവ് ഉയരാത്ത നിങ്ങളാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ പോയി നരേന്ദ്രമോദിയുടെ മുമ്പിൽ നിൽക്കാൻ പോണത്. നിങ്ങള് ആ ചോദ്യം ചോദിക്കാനാണ് നിങ്ങൾ പോണത്? ഒന്ന് തെളിയിക്കുങ്ങൾ, നിങ്ങളെ വായിക്കകത്തൊക്കെ നാവുണ്ടെന്ന് അറിയോ? ഞങ്ങൾ ഷാഫിനെ എന്തിനാ നിർത്തിയെന്നറിയോ? ഇന്ത്യയുടെ പാർലമെന്റിൽ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ്, കാരണം അവിടെ സംസാരിക്കേണ്ടത് ഇംഗ്ലീഷിലാണ് ഹിന്ദിയിലാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? പകയാൻ പറയണില്ല, അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞങ്ങള് ശശി തരൂരിനെ തിരുവനന്തപുരം മുതൽ നിർത്തിയ ഓരോ സ്ഥാനാർത്ഥിനും എടുത്തു നോക്ക്. ഞങ്ങൾ ബഷീർക്കര നിർത്തിയിട്ടുണ്ട്, സമാധാനം നിർത്തിയിട്ടുണ്ട്, ലീഗാരായോണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു, ഒക്കെ നിർത്തിയിട്ടുണ്ട്. ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ബാക്കിയുള്ളവരൊന്നും ലീഗിൽ ഇല്ലാഞ്ഞിട്ടല്ല, പറഞ്ഞേക്കാഞ്ഞിട്ടല്ല, പറഞ്ഞേക്കണ്ട് പണിയെടുക്കാനാണ്, അപ്പണിക്ക് പറ്റുകയാണ് പറഞ്ഞേക്കേണ്ടത് തോന്നിയോണ്ടാണ് അതിന് നിർത്തിയത്. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ പിണറായിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന മാതിരി നിൽക്കാനല്ല പാർലമെന്റ് പോകേണ്ടത്, സംസാരിക്കാനാണ്. അതിന് വായു തുറന്നാ പോരാ, സംസാരിക്കുകയും ചെയ്യണം, അതും പഠിക്കണ്ടേ? അതും വേണ്ടേ? ഞാൻ വേറെ ആക്ഷേപമൊന്നും ഉന്നയിക്കല്ല, അതൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്താണ് നിങ്ങളറിയുമോ? ഡൽഹിയുടെ തെരുവീതിയിൽ, ഇന്ത്യയുടെ ഒരു ഗ്രാമത്തിൽ, കാശ്മീരിന്റെ തെരുവില് ഒരു പെൺകുട്ടി മാരകമായി പീഡിപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞ നിമിഷം ഡൽഹിയിൽ കിടന്നിറങ്ങുന്ന തണുത്തുറഞ്ഞ ഡൽഹി തെരുവീതിയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വരികയാണ്, രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ആ തെരുവിലേക്ക്, അങ്ങനെ രാഹുൽ ഗാന്ധി ഇറങ്ങി ഈ രാജ്യത്തിന് വേണ്ടി തെരുവിലിറക്കിറങ്ങുമ്പോ ഞാൻ പറകിലുണ്ടെന്ന് പറയാൻ ഈ വടകരയുടെ ശബ്ദം അവിടെ ഉണ്ടാവണമെങ്കിൽ ഷാഫി ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടാവണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതാണ് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഈ രാജ്യത്തെ ലൂട്ട് ചെയ്യുന്ന, കൊള്ളയടിക്കുന്ന അംബാനിയും അദാനിയുടെയും
ആ കള്ളന്മാരെ കുറിച്ച് ഇന്ത്യയുടെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ കത്തിയിരിക്കുമ്പോൾ ആ രാഹുൽ ഗാന്ധിയുടെ പിറകിൽ ഒരു ചെറു ഇടവേളയിൽ ഒന്ന് പതറിപ്പോയാൽ ഞങ്ങളുണ്ട് പിറകിൽ എന്ന് പറയാൻ അവിടെ ഹൈബി ഈഗടൻ ഉണ്ടാവണം, ഷാഫി പറമ്പിൽ ഉണ്ടാവണം. അതിനങ്ങൾ വോട്ട് ചെയ്യണത് അല്ലാതെ തമാശ കളിക്കല്ല. എന്റെ സഖാവേ, ഇത് 543 പാർലമെന്റ് സീറ്റുകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്, കേരളത്തിലെ 20 സീറ്റിലേക്കല്ല. മനസ്സിലായി? അതുകൊണ്ട് ഒരു കാര്യമില്ല. ഈ ഒരു സിനിമയില് എന്താണ് ദിലീപ് ഹരിശ്രീ അഷാവിനോട് പറയുന്നുണ്ട്, കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യത്തിൽ വേണം. മനസ്സിലായങ്ങള്? കേടോ, 543 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മിനിമം 50 സീറ്റിൽ മെമ്പർഷിപ്പ് കൊടുക്കാനുള്ള ആരോഗ്യമെങ്കിലും വേണം. അതെന്താണ്, നോമിനേഷൻ കൊടുക്കാനുള്ള ആരോഗ്യമെങ്കിലും വേണം. അതിനും കൂടി ആളെ കിട്ടാത്ത ഒരു പാർട്ടി ഇന്ത്യ ഭരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഏത് പോയത്തക്കാരൻ വിശ്വസിക്കാനാണോ? ആര് വിശ്വസിക്കാനാണ്? എന്ത് തരികടയാണ് നിങ്ങൾ ചെയ്യാൻ പോണത്? അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ ബാലൻ പറഞ്ഞതാണ് പിന്നെ ഒരു കാര്യം. ബാലൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്യണം, പിന്നെ ശബ്ദമൊക്കെ ഒന്ന് കുറഞ്ഞു. എന്തായാലും ചെയ്യണം, ഇല്ലേ നമ്മളെ ചിഹ്നം പോയി പോവും, എലിപ്പെട്ടി വരും. അതാണ് ബാല, ബാലൻ ഒരിക്കലും പേടിക്കണ്ട. നിങ്ങൾക്ക് അരിവാൾ ചുറ്റിക്കല്ലേ പോവാ, നിങ്ങൾക്ക് പറ്റിയ ചിഹ്നണ്ട് പോകുമ്പാണ്, ഒരേ നല്ല ചിഹ്നം. കാരണം എന്താണ്, ഒന്ന് അരിവാൾ കാണുമ്പോ തന്നെ ചോരയാണ്, മറ്റൊന്ന് ചുറ്റുകയാണ് കാണുമ്പോ തന്നെ ബേജാറാണ്. അതിനേക്കാൾ നല്ലൊരു ചിഹ്നം ബോംബ്. ഒക്കങ്ങളെ സ്വഭാവത്തിന് പറ്റിയതാണ്, നിങ്ങൾക്ക് പറ്റിയ ചിഹ്നം. അതുകൊണ്ട് എടോ, ഈ രാജ്യം എങ്ങനെ നിലനിൽക്കണം എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ കഷ്ടപ്പെടുമ്പോ ഇച്ചങ്ങായി എലിപ്പെട്ടി വരുമെന്ന് പേടിച്ചിട്ട് വോട്ട് ചെയ്യണം എന്നാ പറയുന്നത്. എന്തൊരു തമാശയാണ്, എന്താ തമാശയാണ്. നിങ്ങൾ മൊത്തത്തിൽ കൊമേഡിയന്മാരായിരിക്കും എല്ലാരും. അങ്ങനെ ഉണ്ട്, ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ നമ്മള്, ഇപ്പൊ മലയാളത്തിലൊക്കെ തന്നെ എന്താണ് ജനാർദ്ദനൻ പണ്ട് ഭയങ്കര വില്ലനായിരുന്നു, ഇപ്പം വലിയ കൊമേഡിയനായി. കൊച്ചിൻ്റെ ഇപ്പൊ വലിയ വില്ലനായിരുന്നു, ഇപ്പം വലിയ കൊമേഡിയനായി. അതുപോലെ ഈ CPM വലിയ പുലികളൊക്കെ മഹാ കൊമേഡിയന്മാരായി മാറിയിരിക്കുകയാണ്. MP എന്താ പിന്നെ ഈ നമ്മളുടെ പാർട്ടി സെക്രട്ടറി അടക്കമുള്ള ആളുകൾ, ഇതൊരു തമാശയല്ല സ്നേഹമുള്ളവരെ. ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടമാണ്. ഷാഫി ജയിക്കണമെന്നൊരു വ്യക്തിയുടെ പ്രശ്നമല്ല, രാജ്യത്തിന്റെ പ്രശ്നമാണ്. ഷാഫിക്ക് വോട്ടുകൾ കൈപ്പത്തിയിൽ നൽകുക എന്ന് പറയുന്നത് മൗലികമായ ഒരു ബാധ്യതയാണ്. ഒരു വ്യക്തിയെ ജയിപ്പിക്കാനല്ല, രാജ്യത്തെ ജയിപ്പിക്കാനാണ്. കൈപ്പത്തിയിൽ വോട്ടുകൾ നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.